എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വലിയൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഞങ്ങൾ മാൾട്ടയിൽ ഞങ്ങളുടെ സ്വന്തമായിട്ടൊരു വീട് മേടിച്ചു. അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ആ വീട്ടിലിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ വലിയൊരു ഹാപ്പി ന്യൂസിൻ്റെ കൂടെ തന്നെ ഒരു വീട് മേടിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് മാൾട്ടയിൽ ചെയ്യേണ്ടതെന്ന് അന്വേഷിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള അറിയാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയുന്ന ഒരു കൊച്ചു വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അങ്ങ് തുടങ്ങി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് രണ്ട് കാര്യങ്ങൾ പറയാം. ആദ്യം തന്നെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം. വീട് മേടിക്കണോ വേണ്ടേ, ഇവിടുന്ന് മൂവ് ചെയ്യണോ വേണ്ടേന്ന് ചിന്തിക്കണ കുറെ ആളുകളുണ്ടാവും. അവരറിയാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, മൂവ് ചെയ്യേണ്ടവരാണെന്നുണ്ടെങ്കിൽ എത്രയും നേരത്തെ മൂവ് ചെയ്ത് ഏത് കൺട്രിയിലാണോ നിങ്ങൾ സെറ്റിൽ ആവാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പോയിട്ട് അവിടെ സെറ്റിൽ ആവാൻ നോക്കുക. പക്ഷേ നിങ്ങളിനി മൂവ് ചെയ്യാതെ മാൾട്ടയിൽ തന്നെ നിൽക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് അറിയില്ല എത്ര വർഷം നിൽക്കും, നിങ്ങൾ മുന്നോട്ട് നിൽക്കോ നിൽക്കില്ല എന്ന് ഉറപ്പില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വീട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാടക സേവ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സ്വന്തമായിട്ട് അത് തിരിച്ചു കിട്ടും. ഇവിടെ വീട് മേടിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ആദ്യത്തെ 3 വർഷക്കാലം നമ്മളിവിടെ സ്റ്റേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ 3 വർഷത്തിനുള്ളിൽ വീട് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് 8% നമ്മുടെ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നമ്മൾ വിൽക്കുന്ന വീടിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ 3 വർഷം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരില്ല. വിൽക്കുന്ന ആൾക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരില്ല, പക്ഷെ മേടിക്കുന്ന ആൾക്ക് ടാക്സ് വരും. അതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 3 വർഷമെങ്കിലും നിങ്ങൾ ഇവിടെ നിൽക്കൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ വീട് മേടിക്കാൻ പോയിട്ട് കാര്യമുള്ളൂ. പിന്നെ 800 യൂറോ വാടക കൊടുക്കുന്ന ഒരാളാണെങ്കിൽ 1 വർഷത്തിൽ 9600 യൂറോ വാടക മാത്രം നമ്മൾ പേ ചെയ്യുന്നുണ്ട്. 10 വർഷത്തിൽ 96,000 യൂറോ നമ്മൾ വാടക പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1,00,000 യൂറോയുടെ ലാഭത്തിൻ്റെ ഒരു പരിപാടിയാണ്. 10 വർഷം ഇവിടെ നിൽക്കുന്ന ഉറപ്പുള്ളവർക്കാണെങ്കിൽ 1,00,000 യൂറോ 1 കോടി രൂപയുടെ ലാഭ കച്ചവടത്തിൻ്റെ ഒരു കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ പറയാം. ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് പൈസയാണ്. അത് എത്ര ശതമാനം വേണം? 11%. 10% നമ്മൾ വീടിന് അഡ്വാൻസ് കൊടുക്കാനായിട്ട്. 2,00,000 യൂറോന്റെ വീടാണെന്നുണ്ടെങ്കിൽ 2,500 യൂറോ നമ്മൾ അഡ്വാൻസ്, അല്ല 25,000 യൂറോ നമ്മൾ അഡ്വാൻസ് കൊടുക്കാനും 2,500 യൂറോ 1% ടാക്സ് കൊടുക്കാനും ആയിട്ട് മൊത്തം 27,500 യൂറോ നമുക്ക് നമ്മുടെ കയ്യിൽ ഇനീഷ്യൽ ഫണ്ടിങ് വേണം. അതാണ് പ്രോമിസ് ഓഫ് സെയിൽ ചെയ്യാനായിട്ട് ഒരു നോട്ടറിയുടെ അടുത്ത് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കേണ്ട പൈസ, നമ്മുടെ ബാങ്കിൽ സേവ് ചെയ്തിട്ട് വെക്കേണ്ട പൈസ. നമ്മളിപ്പോൾ ഒരു വീട് പോയി കണ്ടു, വീട് പോയി കണ്ടു നമുക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? നമ്മൾ പ്രോമിസ് ഓഫ് സെയിൽ ചെയ്യണം. അപ്പൊ പ്രോമിസ് ഓഫ് സെയിൽ ചെയ്യണം. ആ പ്രോമിസ് ഓഫ് സെയിലിന് വേണ്ടിയിട്ട് ഒന്നുകിൽ മേടിക്കുന്ന പാർട്ടിയാണ് നോട്ടറി തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള നോട്ടറി തീരുമാനിക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏജന്റ് ത്രൂ ആണ് വീട് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏജന്റ് ത്രൂ ആണ് വീട് മേടിക്കുന്നതെങ്കിൽ മേടിക്കുന്ന ആൾക്ക് ഒറ്റ പൈസ കമ്മീഷൻ കൊടുക്കേണ്ടതായിട്ടില്ല. ഏജന്റുമാരെ നമ്മൾ സമീപിക്കുന്നതിൽ തെറ്റില്ല. വിൽക്കുന്ന ആളാണ് ഏജന്റുമാർക്ക് ഇവിടെ കമ്മീഷൻ കൊടുക്കുന്നത്. പക്ഷേ അത് കൺഫേം ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. നമ്മളിപ്പോൾ ഒരു വീടിന് വാക്ക് പറയുന്നതിന് മുൻപ് ഏജന്റിനോട് നിനക്ക് എന്തെങ്കിലും ഫീസ് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ അത് കൺഫേം ചെയ്യണം. ഏജന്റുമാർ പറയുന്ന നോട്ടറിയുടെ അടുത്താണ് പോകുന്നതെങ്കിൽ അവർക്ക് ചെറിയൊരു കമ്മീഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വന്തം നോട്ടറിനെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ഈസി ആയിരിക്കും. പിന്നെ പ്രോമിസ് ഓഫ് സെയിൽ ചെയ്യുമ്പോൾ ഒരു നോട്ടറിയുടെ അടുത്ത് പോയി പ്രോമിസ് ഓഫ് സെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ പേയ്മെൻറ്റുകളും, ഒരു വീട് മേടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പേയ്മെൻറ്റുകളും നടക്കുന്നത് ബാങ്ക് ത്രൂ ആണ് നടക്കുന്നത്. DD പേയ്മെൻ്റ് ആണ് നടക്കുന്നത്. അപ്പോൾ പ്രോമിസ് ഓഫ് സെയിൽ ചെയ്തിട്ട് നമ്മൾ ആ പ്രോമിസ് ഓഫ് സെയിലായിട്ട് ബാങ്കിൽ പോയാൽ മാത്രമേ അവർ ഏത് നോട്ടറിയാണെന്നുള്ളത് ആ നോട്ടറിയുടെ പേരും ഡീറ്റെയിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേരിൽ DD റെഡിയാക്കി തരും. അപ്പോൾ ഒരു രീതിയിലും നമ്മുടെ പൈസ ഒരാൾക്ക് പറ്റിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം മാൾട്ടയിലില്ല. നമ്മുടെ പൈസ സേഫായിട്ട് ഉള്ള ഡീലിംഗ് ആയിരിക്കും. അതിന്റെ ഉത്തരവാദിത്തം വരുന്നത് നോട്ടറിക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാം,
നമ്മുടെ നാട് പോലെ ചെന്ന് നമുക്ക് ഇത്ര എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അതെ, ഓടിച്ചെന്ന് നമ്മളിപ്പോ ഞങ്ങള് വീട് മേടിച്ചപ്പോ 15,000 യൂറോ ഞങ്ങള് വിഡ്രോ ചെയ്ത് ഞങ്ങൾക്ക് നോട്ടറിക്ക് കൊടുക്കണം പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ അവര് പറഞ്ഞു പൈസ അങ്ങനെ വിഡ്രോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പൈസ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന നമ്മുടെ പൈസ ആണെങ്കിൽ പോലും ഇത്ര എമൗണ്ടിൽ കൂടുതൽ നമുക്ക് ഇവിടെ വിഡ്രോ ചെയ്യാൻ പറ്റും. അതിന് എന്തുകൊണ്ടാണ് നമ്മൾ അത്ര വിഡ്രോ ചെയ്തത്? റീസൺ കൊടുക്കണം. ഞങ്ങൾ പ്രോമിസേൽ കാണിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് പൈസ തന്നത്. അപ്പൊ വീട് ഇഷ്ടപ്പെട്ട് നമ്മള് പ്രോമിസ് ഓഫ് സെയിൽ ചെയ്യാൻ നോട്ടറിയുടെ അടുത്ത് പോയി. നോട്ടറിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ചോദിക്കേണ്ട കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആദ്യം തന്നെ അറിയേണ്ട ഒരു കാര്യം, നമ്മൾക്ക് ബാങ്കിൻ്റെ ലോൺ അക്സെപ്റ്റൻസ് ലെറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് ബാങ്ക് ലോൺ തരാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അക്സെപ്റ്റൻസ് ലെറ്റർ തരും. ഈ ബാങ്കിൻ്റെ അക്സെപ്റ്റൻസ് ലെറ്റർ മേടിക്കേണ്ട കാലപരിധി എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ 3 മാസം സമയമാണ് ഇവർ എഴുതി തരുന്നത്. അത് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ നമ്മളത് പറഞ്ഞ് കൂട്ടി മേടിക്കണം. സാധാരണ രീതിയിൽ 3 മാസമാണ് തരുന്നത്. ആ 3 മാസം സമയമാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ ഒന്നുകിലും നമ്മൾ ബാങ്കിൻ്റെ അക്സെപ്റ്റൻസ് ലെറ്റർ മേടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ റിജക്ഷൻ ലെറ്റർ മേടിച്ചു കൊടുക്കണം ലോണിൻ്റെ. ഈ 2 ലെറ്റർ കൊടുത്താൽ ഏതെങ്കിലും പ്രോമിസോസൈൽ നമ്മൾ ചെയ്യണ സമയത്ത് അവർ വായിക്കുന്ന അല്ലെങ്കിൽ അവർ നമ്മൾ വായിച്ചേപ്പിക്കുന്നു ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക. സിംഗിൾ വേർഡ് ഉൾപ്പെടെ വളരെ ശ്രദ്ധിച്ചു. ഈ പ്രോമിസ് ഓഫ് സെയിലിൽ എഴുതിയിട്ടുള്ള ഓരോ കുഞ്ഞു വാക്കുകളും വാചകത്തിന്റെയും അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒപ്പിടുക. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് ചോദിക്കുക. അവിടെ ഒരു നാണംകേട് വിചാരിക്കുന്നത് പൈസ നമ്മളവിടെ കിടക്കണം. കാരണം കൃത്യമായിട്ട് ആ വീടിന്റെ എല്ലാ ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ടാവും. ഫർണിച്ചർ ഉള്ള വീടാണെങ്കിൽ ഫർണിച്ചറിന്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടാവും. ഞങ്ങൾ കണ്ട വീട് വിത്ത് ഫർണിച്ചർ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ആ പ്രോമിസ് ഓഫ് സ്റ്റേയിൽ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ വീട്ടിൽ വന്നിട്ട് ഇവിടെയുള്ള എല്ലാ ഫർണിച്ചറിൻ്റെയും ലിസ്റ്റ് ചെയ്തു. ലിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ എല്ലാ ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ ആ ലിസ്റ്റും ആയിട്ടാണ് ഞങ്ങൾ ആ പ്രോമിസ് ഓഫ് സെയിലിന് പോകുന്നത്. അപ്പോൾ ആ പ്രോമിസ് ഓഫ് സെയിലിൻ്റെ ബാക്ക് ഏറ്റവും അവസാനത്തെ പേജിൽ അതിനകത്ത് ആ ഫർണിച്ചറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി ചേർത്തു. അങ്ങനെ എല്ലാം എഴുതി ചേർത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിലായിട്ടാണ് ഞങ്ങൾ പ്രോമിസ് ഓഫ് സെയിൽ ചെയ്യുന്നത്. അതേപോലെ പ്രോമിസ് ഓഫ് സെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ അക്സെപ്റ്റൻസ് ലെറ്റർ അല്ലെങ്കിൽ റിജക്ഷൻ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോവാത്ത രീതിയിൽ എഴുതിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. പണി തീരാത്ത വീടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെല്ലാം പണികൾ തീർക്കും എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. സാധാരണ ഇവിടെ പണികളെല്ലാം തീർന്നിട്ടുള്ള വീടാണെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ബാത്റൂം ഡോർസ് ആണ്. ബാത്റൂം ടൈൽസ് വിത്ത് ഡോർസ് എന്നും പറഞ്ഞിട്ടാണ് അതിനകത്ത് എഴുതുക. പക്ഷേ നമ്മൾക്ക് എന്തെല്ലാം കാര്യമാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. പിന്നെ ഒരു വീടിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൊക്കാലിറ്റി പറഞ്ഞിട്ടുണ്ടാവും. വീട്ടിലെ സൗകര്യങ്ങൾ കാര്യങ്ങൾ ഇതെല്ലാം സൗകര്യങ്ങൾ പറയത്തില്ല അങ്ങനെ, പക്ഷെ ഫർണിച്ചറിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. എത്ര എന്തെല്ലാം ഫർണിച്ചേഴ്സ്? ഫർണിച്ചേഴ്സ് എന്ന് വെച്ചുകഴിഞ്ഞാൽ സോഫ സെറ്റ്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ടി വി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. പിന്നെ നമ്മൾ അക്സെപ്റ്റൻസ് ലെറ്റർ കൊടുക്കേണ്ട സമയം അതുപോലെ തന്നെ അതിക്കുള്ളിൽ കൊടുത്തില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റിജക്ഷനോ ഓർ അക്സെപ്റ്റൻസോ ഇതിലേതെങ്കിലും ഒന്ന് കൊടുത്തില്ലെങ്കിൽ പൈസ പോകും എന്നുള്ള രീതിയിലാണ്. പക്ഷെ അതിനുള്ളിൽ നമ്മുടെ ബാങ്ക് പ്രോസസ് ചെയ്യാൻ റെഡിയാണ്. ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ പറഞ്ഞില്ല, ബാങ്ക് പൈസ തരും. അതെ, ഇനി വീഡിയോ ഒന്നേ തുടങ്ങണം. വേണ്ടല്ലോ. അപ്പോ ഈ പ്രോമിസ് ഓഫ് സെയിലും വീട് കാണുന്നതിലും മുൻപ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ബാങ്കിൽ പോയിട്ട് ഒരു മോർഗേജ് ലോണിന്റെ നിങ്ങളുടെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയി അവരോട് പറയണം ഞങ്ങൾക്ക് ഇങ്ങനെ വീട് മേടിക്കാൻ താല്പര്യമുണ്ട്. അപ്പം ആൾട്ടയിൽ വീട് മേടിക്കാനായിട്ട് നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ 1 വർഷത്തെ സാലറി സ്ലിപ്പ്, 2 FS3, പിന്നെ ഹസ്ബൻഡ് വൈഫും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ്, വർക്കിംഗ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഒക്കെ ആയിട്ട് നമ്മൾ പോകണം. പോയി അവരായിട്ട് സംസാരിച്ച് അവർ നമുക്ക് ഒരു കൊട്ടേഷൻ തരും. ആ കൊട്ടേഷൻ തന്ന ആ എമൗണ്ടിനുള്ള വീട് മാത്രമേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ.
അപ്പൊ അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. രണ്ടാമത് ചെയ്യേണ്ട കാര്യമാണ് വീട് തപ്പല്. മൂന്നാമത് ചെയ്യേണ്ട കാര്യമാണ് വീട് തപ്പി ഉറപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോമിസ് ഓഫ് സെയിൽ. നാലാമത് ചെയ്യേണ്ട കാര്യമാണ് പ്രോമിസ് ഓഫ് സെയിൽ കഴിഞ്ഞിട്ടുള്ള ഡി ഡി എടുത്തു കൊടുക്കല്. ആ ഡി ഡി എത്ര ദിവസത്തിനകത്ത്, ഞങ്ങൾ രണ്ടാഴ്ചയാണ് ഞങ്ങൾക്ക് സമയം ഡി ഡിക്ക് വേണ്ടി, അത് ആ പ്രോമിസ് ഓഫ് സെയിൽ എഴുതി തന്നിരുന്നു. അന്ന് കൊണ്ട് കൊടുത്തു, പക്ഷെ അതിനകത്ത് എഴുതിയിരുന്ന സമയം നമുക്ക് ഒരാഴ്ചയോ രണ്ടാഴ്ച കണ്ട സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തിനുള്ളിൽ ഞങ്ങൾ ഡി ഡി എടുത്ത് നോട്ടറിനെ ഏൽപ്പിക്കുകയായിരുന്നു. അപ്പം അത് വാലിഡേറ്റ് ആയി. പിന്നെ മൂന്ന് മാസത്തിനുള്ളിൽ നമ്മൾ മേടിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് പേപ്പറുകളുണ്ട് ബാങ്കിൽ. ഇപ്പൊ രണ്ട് അല്ലല്ല, അത് അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന റെവല്യൂട്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ റെവല്യൂട്ട് അക്കൗണ്ട്, ഈ ബാങ്ക് അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ടിട്ട് നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ്, പിന്നെ രണ്ട്, അതായത് ഹസ്ബൻഡിനും വൈഫിനും രണ്ട് ബാങ്കിലാണ് നിങ്ങൾക്ക് ലോൺ അല്ല അക്കൗണ്ട് ഉള്ളത്. ലോൺ എടുക്കുന്നത് ഏത് ബാങ്കിലാണോ, ചിലപ്പോൾ നമ്മൾ തേർഡ് വേറൊരു ബാങ്കിലായിരിക്കും ലോൺ എടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒരു വർഷത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്തു കൊടുക്കണം. നമ്മുടെ അക്കൗണ്ട് ഇപ്പൊ ലെമ്പാഡോ ആയിരിക്കും ഓൾമോസ്റ്റ് എടുത്ത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാങ്കാണെങ്കിൽ ചിലപ്പോ എ പി എസ് ആണെങ്കിൽ നമ്മൾ ലെമ്പാഡിലത്തെ സ്റ്റേറ്റ്മെന്റ് മൊത്തം കൊണ്ടുവന്ന് എ പി എസ് കൊടുക്കണം. അതിനകത്ത് ഉള്ള വേറൊരു കാര്യം, ലയബിലിറ്റി ഒന്നും ഇല്ല എന്നുള്ള ഒരു ഫോം എച്ച് എസ് ബി സി എന്നൊക്കെ കിട്ടാൻ വളരെ ഈസിയാ. ഞങ്ങൾക്ക് ലെമ്പാഡ് ബാങ്കിൽ നിന്ന് വെള്ളം കുടിച്ചു ഞങ്ങള്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നമുക്ക്, അതായത് ഈ അക്കൗണ്ട് ഒരു ബേസിക് അക്കൗണ്ട് ആണ്, ഇതിനകത്തു നിന്ന് ഞങ്ങൾ ലോണോ വേറെ ലോണോ കാര്യങ്ങളോ ലയബിലിറ്റി ഇല്ല എന്ന് അവർക്ക് എഴുതി തരാനായിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എഴുതി തരും, ഇവിടെ ഒരു വാക്കങ്ങ് എഴുതി തരില്ല. അവസാനം ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനം അവിടെ പ്രശ്നം ഉണ്ടാക്കി. മീഡിയനെ വിളിക്കും, ആത്മഹത്യയെയും ഞങ്ങള് ലവ് ഇൻ മാൾട്ടേനെയും ഇവരെയൊക്കെ വിളിച്ച് ആകെ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് അവസാനം കരഞ്ഞ് ബഹളം വെച്ചിട്ടാണ് അവസാനം അവര് ഒരു ഒരു പേപ്പറിൽ ഒരു വരി എഴുതി തന്നിട്ടുണ്ട്. അതെ, സ്ക്രീനിൽ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ കട്ടിങ് കാണിക്കാം. സ്റ്റേറ്റ്മെന്റ് കാണിക്കാൻ പറ്റില്ല, പക്ഷെ അവര് എഴുതി തന്നിട്ടുള്ള വരി അതിന് വേണ്ടിട്ട് ഞങ്ങള് മൂന്ന് ദിവസം അതിനെ കുറിച്ച് പറയണ്ട. അങ്ങനെ അതൊക്കെ മേടിച്ച് വീടിന്റെ ഇത് നടത്തി. ഈ മൂന്ന് മാസത്തിനുള്ളിൽ നമ്മുടെ അക്സെപ്റ്റൻസ് ലെറ്റർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അക്സെപ്റ്റൻസ് ലെറ്റർ കൊണ്ട് ബാങ്കിൽ കൊടുക്കാം. പ്രോമിസ് ഓഫ് സെയിൽ കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ബാങ്കിൽ കൊണ്ടുവന്ന് കൊടുക്കണം, ആസ് ഏർലി ആസ് പോസിബിൾ. ഇപ്പം നമ്മൾ പ്രോസസ് എല്ലാം എത്ര നേരത്തെ ചെയ്യണോ അത്ര നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ അക്സെപ്റ്റൻസ് ലെറ്റർ ബാങ്കിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നോട്ടറിയുടെ അടുത്ത് പെട്ടെന്ന് കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ നോട്ടറി അതിനുള്ള പേപ്പർ വർക്കുകൾ കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഉള്ളത് സെർച്ചസ് ആണ്. അപ്പോൾ ഇവിടെ റിസർച്ച് ചെയ്യും ഏതെങ്കിലും ബാധ്യതകൾ ഉണ്ടോ എന്നുള്ള സെർച്ച് പരിപാടികളെല്ലാം ചെക്ക് ചെയ്യേണ്ടത് ഈ നോട്ടറിയുടെ പണിയാണ്. നോട്ടറിയുടെ പണിയാണ് ബാങ്കിന്റെ സൈഡിൽ നിന്ന് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് പരിപാടികളെല്ലാം ചെക്ക് ചെയ്യും. പിന്നെ അവര് നിർണയിക്കുന്ന ഒരു ആർക്കിടെക്റ്റിനെ നമ്മുടെ വീടിന്റെ പ്രൈസ് നിർണയിക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ വീടിന്റെ കോസ്റ്റ് ബാങ്ക് തരുന്ന ലോണായിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ അപ്രൂവൽ തരും. അപ്പോഴത്തേക്ക് നോട്ടറിയുടെ റിസർച്ച് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് ബാങ്കുമായിട്ട് നേരിട്ട് ബന്ധപ്പെടും. അങ്ങനെ ബാങ്കും നോട്ടറിയായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം നമ്മളുടെ വീട്ടിൽ വന്ന ആർക്കിടെക്റ്റിന്റെ ഫൈനലായിട്ടുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയുള്ള ഇത് എന്നാ വരണേ, പിന്നെ നമുക്ക് ഫൈനൽ ഡേറ്റ് വരികയാണ്. ആ ഫൈനൽ ഡേറ്റ് വരുന്നത് ഒരു ആറു മാസം സമയമൊക്കെ എടുക്കും. സാധാരണ രീതിയിൽ ആറു മാസമാണ് ഫൈനൽ ഡേറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ അഗ്രിമെന്റിൽ പറയുന്നത്. ആ അഗ്രിമെന്റിൽ പറയുന്ന ഡേറ്റിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റ് തരും, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ മേടിക്കണം. നിങ്ങളുടെ പ്രോമിസ് ഓഫ് സെയിലിൽ ഇപ്പം അക്സെപ്റ്റൻസ് ലെറ്റർ കിട്ടാനായിട്ട് വൈകുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പോയിട്ട് നോട്ടറിയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ എക്സ്റ്റൻഷൻ ലെറ്ററുകൾ മേടിക്കണം. അതേപോലെ തന്നെ ഫൈനൽ ഡീൽ വൈകുന്നുണ്ടെങ്കിൽ അതിന് എക്സ്റ്റൻഷൻ ലെറ്റർ മേടിക്കണം. എല്ലാം ലീഗലി ആ പറയുന്ന രീതി തന്നെ കൃത്യമായിട്ട് സമയത്തിന് നടത്താൻ ശ്രദ്ധിക്കുക. പിന്നെ വീട് നോക്കുന്ന ആളുകൾ ഫ്രീ ഹോൾഡ് വീട് മാത്രമേ മേടിക്കാൻ പാടുള്ളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീ ഹോൾഡ് അല്ലാതെ ഇവിടെ നാല് ടൈപ്പ് വീടുകളുണ്ടെന്ന് പറയുന്നത്, നാല് ടൈപ്പിൻ്റെ ഡീറ്റെയിൽ ഒന്നും എനിക്കറിയത്തില്ല. ഒന്ന്,
ചില ബിൽഡിങ്ങുകളുടെ പെർമിഷൻ, ഇപ്പൊ ഒരു വലിയ അപ്പാർട്ട്മെന്റിൽ ആ ബിൽഡിങ്ങിന്റെ ഓണർ ഉണ്ടാവും പണിപ്പിച്ച ആള്, പക്ഷെ ഇൻഡിവിജ്വൽ വീടുകളായിരിക്കും. അപ്പൊ നമ്മൾ ആ ഇൻഡിവിജ്വൽ വീട് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ ഓണറിന്റെ പെർമിഷൻ മേടിക്കണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ചിലപ്പോ. അത്തരത്തിലുള്ള വീടുകൾ ലൈബിലിറ്റി ഉള്ള കാറ്റഗറി വീടുകൾ മേടിച്ചാൽ വെള്ളം കുടിക്കും. നമ്മൾ ഫോറിനേഴ്സും കൂടിയാണ്, അതുകൊണ്ട് ഫ്രീ ഹോൾഡ് മാത്രം മേടിച്ചാൽ മതി. അല്ലാത്ത വീടുകൾ, അത് നിങ്ങളൊരു വീട് കാണാൻ പോകുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറെ അധികം കാര്യങ്ങൾ, ഫ്രീ ഹോൾഡ് ആണോ എന്ന് നോക്കണം, നിങ്ങളുടെ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ വേറെ ഏതെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും അവകാശമോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കണം. പൊതുവെ ഇവിടെ വലിയ അപ്പാർട്ട്മെന്റുകൾ, അതായത് ആറും ഏഴും വീടുകളൊക്കെ ഉള്ള അപ്പാർട്ട്മെന്റുകൾ, വലിയ ഫ്ളാറ്റ് സമുച്ചയമൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്തെല്ലാം പൊതുവായിട്ട് ഈ പബ്ലിക് ക്ലീനിങ് പബ്ലിക് പാർട്ടെല്ലാം മാനേജ് ചെയ്യുന്നത് ഇവിടെ ജനറലി ഏജൻസികളാണ്. അപ്പൊ അത് എല്ലാ ബിൽഡിങ്ങിനും എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ തന്നെയായിരിക്കും. ആ അത് ഇവിടുത്തെ ആസ്പർദ ലോ ആണ്, ഇവിടെ ഏജൻസികളെ ഏൽപ്പിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അതിന് ചെറിയ ലിഫ്റ്റ്, പുറത്തുള്ള ലൈറ്റ്സ്, ക്യാമറ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ക്ലീനിങ്, ക്യാമറ, അതേപോലെ ലിഫ്റ്റിന്റെ പൈപ്പ് ഡ്രെയിനേജിന്റെ ഒക്കെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് അത്തരത്തിലുള്ള ഏജൻസി ആയിരിക്കും. അവർക്ക് കൃത്യമായിട്ടും മന്ത്ലി ഉള്ള ഫീസ് ഉണ്ടാവും. അത് കൂടാതെ എക്സ്ട്രാ എന്തെങ്കിലും മെയിൻ്റനൻസ് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പൈസയും കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ ഫൈനൽ ഡീലിന്റെ സമയമാവുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിന് മുൻപായിട്ട് നമ്മൾ ആർക്കിടെക്റ്റിന് ബാങ്കിന്റെ ലോണ്, അല്ല സോറി, ലൈഫ് ഇൻഷുറൻസ്, ഹോം ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട്. അതിനൊക്കെ ബാങ്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തവണ നമ്മൾ അതിനകത്തേക്ക് വന്ന് ബാങ്കായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ബാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ തന്നെ ഏജൻസി ത്രൂ ആണെന്നുണ്ടെങ്കിൽ ഏജൻറ്റിനോട് നമുക്ക് ഡൗട്ടുകൾ കാര്യങ്ങൾ ചോദിക്കാം. ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അതാത് സമയം തന്നെ നോട്ടറിനെയൊക്കെ പോയി കണ്ട് ആ പ്രശ്നങ്ങൾ നോട്ടറിയോട് പറയണം. കാരണം ഇവിടെ നോട്ടറിക്ക് ഭയങ്കരമായിട്ടുള്ള പവറുണ്ട്. നമുക്ക് ഫൈനൽ ഡീൽ കഴിഞ്ഞിട്ട് തരുന്ന പേപ്പർ വരെ, ഒരു വൈറ്റ് പേപ്പറിൽ നമ്മൾ പ്രിൻ്റ് ചെയ്ത് വരുന്ന ഒരു പേപ്പറിൽ നമ്മൾ സൈൻ ചെയ്യുന്നു, നമ്മുടെ വീട് തരുന്ന പാർട്ടി സൈൻ ചെയ്യുന്നു, നോട്ടറി ലാസ്റ്റ് സൈൻ ചെയ്ത് അതിനകത്തേക്ക് സീല് വെച്ച് കഴിഞ്ഞാൽ ആ സീല് വെച്ച് നമുക്ക് ആ പേപ്പർ കൈമാറുന്നതോടുകൂടിയാണ് ബാങ്കുകാരോട്, നോട്ടറി ബാങ്കുകാർ നോട്ടറി ആയിട്ടാണ് ഇതെല്ലാം സംസാരിക്കുക. നമ്മുടെ മുന്നിൽ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ വെച്ചിട്ടാണ് ഫൈനൽ ഡീൽ നടക്കുക. ആ ബാങ്കിൻ്റെ മെയിൻ ആളുകൾ ഉണ്ടാവും അവിടെ, നോട്ടറി ഉണ്ടാവും, നമ്മളുണ്ടാവും, ആ വീട് വിൽക്കുന്ന പാർട്ടി ഉണ്ടാവും. അപ്പോൾ നോട്ടറി എല്ലാം വായിച്ചു ചെയ്യിപ്പിച്ചു, നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് ക്ലിയർ ഔട്ട് ചെയ്യാം. അതിന് മുൻപായിട്ട് നമ്മൾ വീട് പോയി കാണണം. ഇവിടെ വീടുകൾ വിൽക്കുന്ന സമയത്ത് ഫുൾ കണ്ടീഷനോട് കൂടിയുള്ള വീടാണ് നമുക്ക് തരേണ്ടത്. അപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പണികളോ കാര്യങ്ങളോ ഒന്നും പെൻഡിങ് വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും മെയിൻ്റനൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ അധികം പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. ആ പിന്നീട് ഞങ്ങൾ കുറേ കാര്യങ്ങൾ, അതായത് വാഷിംഗ് മെഷീൻ ഞങ്ങൾ പുതിയത് മേടിച്ചിട്ടുണ്ടോന്നു, ഫ്രിഡ്ജ് മേടിച്ചിട്ടുണ്ടോന്നു, അങ്ങനെ കുറച്ച് അധികം സാധനങ്ങൾ ഞങ്ങൾ മാറ്റിയിരുന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പ്രശ്നം വന്നില്ല. കുഴപ്പമില്ല, ശരിക്കും ഫ്രിഡ്ജ് കേടാക്കിയത് അവരല്ല, ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമുക്ക് നല്ല സൗകര്യമുള്ള ഒരു വീട് കിട്ടി. പൈപ്പിംഗ്, നമ്മൾ വീട് ചെന്ന് വന്നിട്ട് പൈപ്പിംഗ് എങ്ങനെയാണ്, പ്ലംബിംഗ്, സോറി പ്ലംബിംഗ്, ഇവിടെ ഞങ്ങൾക്ക് പ്ലംബിംഗിൽ ചെറിയ ലീക്ക് കാര്യങ്ങളുണ്ടായിരുന്നു, അതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞങ്ങൾ വീട്ടിൽ കയറി താമസിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലാവണം ഇതിനകത്ത് ഇങ്ങനെ ലീക്കേജ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവണം. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഈ വീട് തന്ന പാർട്ടി യു കെയിലോട്ട് പോയ ആളാണ്, അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ആളില്ലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ലീക്കേജ് ടെസ്റ്റ് ചെയ്യുന്ന ഇൻഫ്രാറെഡുകാരെയൊക്കെ വിളിച്ചുകൊണ്ടുവന്നിട്ട് അവരൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പ്ലംബിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുത്തത്.
അപ്പോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഒന്നും വരാതിരിക്കട്ടെ. ബിൽഡിംഗ് ആണെങ്കിൽ ഇതൊന്നും പ്രശ്നം ഉണ്ടാവത്തില്ല. ഇതിപ്പോ ഒരു ഞങ്ങള് യൂസ്ഡ് ആയിട്ടുള്ള വീടല്ലേ മേടിച്ചത്. അതിന്റെ ഒരു ഞങ്ങൾക്ക് ഞാൻ മേടിച്ച വീടിന് 8 വർഷം പഴക്കമുണ്ട്. അപ്പൊ 8 വർഷത്തിന്റെ പഴക്കമുണ്ടെന്ന് പറഞ്ഞാലും 1 വർഷമായിട്ട് വീട് പൂട്ടി കിടക്കുവായിരുന്നു. അതിന്റെ ഒരു പക്ഷെ ഇതിന്റെ ടൈൽസ് മറ്റ് എല്ലാ വർക്കുകളും പെർഫെക്റ്റ് ആണ്. അതായത് യാതൊരു വിധ ഇതുമില്ലാതെ കംപ്ലീറ്റ് ഫർണിച്ചറുകൾ കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള രീതിയിലാണ് ചെയ്തിരുന്നത്. അപ്പൊ അതെല്ലാം നമ്മള് മേടിച്ചത് നമ്മുടെ വീടാകുമ്പോ നമ്മള് നമ്മുടെ സാധനങ്ങൾ മേടിച്ചു. ഞങ്ങൾക്ക് ഒത്തിരി മോശം തോന്നിയത് എല്ലായിടത്തും മാറ്റിയിട്ട് ഞങ്ങളിപ്പോ എല്ലാം പുതിയത് മേടിച്ചിട്ടു. അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസ് ഞങ്ങൾക്ക് ഉണ്ടേനു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്യുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആദ്യത്തെ മാസം നമ്മൾ ഈ ലോൺ എടുത്തതിന് ശേഷം നമ്മൾ ഈ വാടക നിർത്തിയിട്ട് നമ്മുടെ ബാങ്കിലേക്ക് പൈസ കട്ട് ചെയ്തിട്ട് പോയിട്ടുള്ള ഒരു ഇതിനകത്ത് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. അത് സ്വന്തം സേവിങ്സ് ആണ്. ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന വാടകയിൽ കുറച്ചുകൂടെ പൈസ കൂടുതൽ വന്നു. അത് ഏജിനനുസരിച്ചാണ്. ഇവിടെ നമ്മളിപ്പോ ഒരു വീട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏജിനനുസരിച്ചാണ് ലോൺ സെറ്റ് ചെയ്യുന്നത്. 65 വയസ്സ് വരെയാണ് ലോൺ തരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു 30 വയസ്സായിട്ടുള്ളൂവെങ്കിൽ നിങ്ങൾക്ക് 35 വർഷത്തെ ലോൺ കിട്ടും. അപ്പോൾ ചെറിയ എമൗണ്ട് മാസടവ് വരുത്തുന്നു. അപ്പോൾ നിങ്ങൾക്ക് വളരെ സുഖമാണ്, അടയ്ക്കാൻ വളരെ സുഖമായിരിക്കും. നിങ്ങൾ കൊടുക്കുന്ന വാടകയിലും ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് അടവ് വരുത്തുള്ളൂ. അതുപോലെ തന്നെ വേറൊരു കാര്യം കേട്ടോ, ഈ HSBCയിലും APSഉം അല്ലെങ്കിൽ മറ്റുള്ള ബാങ്കിലും HSBCയിൽ നമുക്ക് ഫസ്റ്റ്, അതായത് നമുക്ക് ലോൺ അടയ്ക്കണ പിറ്റേ ദിവസം തൊട്ട് നമുക്ക് ക്യാപിറ്റലിലേക്ക് അത് പ്രത്യേകത പറയാം. അത് രണ്ടു വിധത്തിലുള്ള ലോണാണുള്ളത്. ഈ ലോക്കിംഗ് പീരീഡ് ഉള്ള ലോൺ ഉണ്ട്. ഇപ്പൊ APS ബാങ്കിലൊക്കെ ഞങ്ങള് ലോണിന് അന്വേഷിച്ചപ്പോ കിട്ടിയില്ല. എനിക്ക് 5 വർഷം തികയാത്തതുകൊണ്ട് അവര് പറഞ്ഞു 5 വർഷം തികയാത്തതുകൊണ്ട് ലോൺ കിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു കണക്കിന് അത് കിട്ടാതിരുന്നത് നന്നായി തോന്നി. പലിശ കുറവാണ്, തീർച്ചയായിട്ടും പലിശ കുറവാണ്. അതിന്റെ ഒരു ബെനിഫിറ്റ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ 5 ആയിട്ട് 5 വർഷം ലോക്കിംഗ് പീരീഡ് ആണ്. ലോക്കിംഗ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും നമുക്ക് ഇച്ചിരി വരുമാനം കൂടുതൽ കിട്ടി, നമുക്ക് കൊണ്ടുപോയി അടച്ച് കുറച്ച് തീർക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. ആദ്യത്തെ 5 വർഷത്തേക്ക് എക്സ്ട്രാ പൈസ ഒന്നും അടയ്ക്കാൻ പറ്റില്ല. പക്ഷെ HSBCയിൽ ഞങ്ങളെടുത്തത് HSBC എന്നാണ്. ഞങ്ങൾക്ക് ഏറെക്കുറെ 2.95% ആണ് ഇപ്പോൾ വന്നിട്ടുള്ള ലോണ്. അത് ഫ്ലക്ച്വേറ്റിംഗ് റേറ്റിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ അതിനുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആദ്യത്തെ ഫസ്റ്റ് മന്ത് തുടങ്ങിയിട്ട് നമുക്ക് എക്സ്ട്രാ മണി ഉണ്ടെങ്കിൽ നമുക്കത് അടയ്ക്കാം. അപ്പോൾ അതിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അത് നമ്മളിപ്പോൾ എക്സ്ട്രാ 500 യൂറോ അടച്ചു കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ ഫണ്ടിലോട്ടാണ് പോവുക. അപ്പോൾ അതിന് പലിശ നമുക്ക് ഞങ്ങൾക്ക് 23 വർഷത്തെ ലോണാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 23 വർഷത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് 23 വർഷത്തെ പലിശ ഞങ്ങൾക്ക് ഒഴിവാക്കി കിട്ടും. അങ്ങനെ നോക്കുമ്പോ നമുക്ക് മറ്റു ബാങ്കുകളിൽ നിന്ന് എടുക്കുന്നതിലും നമുക്ക് ലാഭം ചിലപ്പോ HSBC എടുക്കുന്നോണ്ട് വരും. പിന്നെ ഉള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം തികയാത്തവർക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. HSBCയിൽ 1 വർഷം കഴിഞ്ഞ് നമ്മൾ താമസിക്കുക 1 വർഷമായിട്ടുള്ളെങ്കിലും നമുക്ക് ലോൺ കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ലോങ് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് 1% പലിശയിൽ വീട് മേടിക്കാം. ലോങ് ടൈം പെർമിറ്റ് ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ നോൺ EU കാറ്റഗറിയിൽ വരുമ്പോൾ ടോട്ടൽ എമൗണ്ടിൻ്റെ 5% പലിശ അല്ല ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ 1% ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് അത്തരത്തിൽ 10,000 യൂറോയുടെ ലോസ് വന്നിട്ടുണ്ട്. അത് ലോസ് എന്ന് പറയാനില്ല. ഞങ്ങൾ 1 വർഷം കൂടി വെയിറ്റ് ചെയ്ത് ലോങ് ടൈം എടുത്തു കഴിഞ്ഞാൽ 1 വർഷത്തെ വാടക വരുമ്പോൾ ഈ പൈസ അത്തരത്തിൽ തന്നെ പോകും. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ആ സാലറി നമ്മൾ വീട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ടൈറ്റും കാര്യങ്ങളും ഒക്കെ വരും. ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മൾ ആ വീട് മേടിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ എമൗണ്ട് എല്ലാ മാസവും എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഹൈക്ക് നമുക്ക് നഷ്ടം വരില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ മേടിച്ച വീടിന് ഏറെക്കുറെ ഒരു 20% എങ്കിലും മാർക്കറ്റ് പ്രൈസ് കൂടിയിട്ടുണ്ട്. ഞങ്ങളാ മേടിച്ചതിൽ ഞങ്ങളാ വാക്ക് പറഞ്ഞ ഡേറ്റിനോട് ഇന്നത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് വേറൊരു കാര്യം പറയാം. ഈ നമ്മൾ പണ്ട് പറയില്ലേ കല്യാണം വീട് ഇതൊക്കെ ഒരു സമയമുണ്ടെന്ന്. പക്ഷെ അതിന് തീരുമാനം എടുത്തിറങ്ങണം. പിന്നെ നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുക,
നാളെ മേടിക്കാം അല്ലെങ്കിൽ നാളെ പോയി കാണാം എന്ന്, അങ്ങനെയല്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഞാനാണ് ഇതിൽ ഞാനാണ് തുടക്കത്തില് അലമ്പി അലമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇതിനകത്ത് ഇറങ്ങി തിരികെ, എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഒരു ദിവസം രാത്രി ഒരു വീട് കണ്ടിച്ചു മാർക്കറ്റ് പ്ലേസിൽ കണ്ട അയാൾക്ക് മെസ്സേജ് ചെയ്ത് അയാൾ അപ്പോയിന്റ്മെന്റ് വന്നത്. ഞാൻ ചേട്ടനോട് ചേട്ടാ ഞാനിങ്ങനെ ചെയ്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ പറയണോണ്ട് മനസ്സിൽ ഇതുണ്ട്. അപ്പൊ എന്റെ കൂട്ടുകാരൻ, അതായത് ഞാൻ ഇവിടെ വീട് മേടിച്ചൊരു മലയാളിയുടെ പേര് കേട്ടപ്പോ എബി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരനുണ്ട്, അവനെ ഞാൻ രാത്രി ഒരു 12 മണി ആയപ്പോൾ ഒരു ദിവസം വിളിച്ചിട്ട് അവരോട് പറഞ്ഞു നിങ്ങളിങ്ങനെ വീട് മേടിച്ചെന്ന് കേട്ടല്ലോ, അപ്പോൾ ആ വീടിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് അത് മേടിക്കണേന്നൊക്കെ പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അന്ന് ആ ഡീറ്റെയിൽ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അതിന് ശേഷം അവൻ്റെ 3 പ്രാവശ്യമെങ്കിലും വിളിച്ചിട്ടുണ്ടാവും, 3 ഒന്നല്ല 3 പ്രാവശ്യം വീട് മേടിക്കുന്നതിന് മുന്നേ വിളിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പല വട്ടം ഞാൻ വിളിച്ചു, ഇത്ര ഹെൽപ്ഫുള്ളായിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നൊരു മനുഷ്യനാണത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ തന്നെ നിങ്ങളോടും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇനി വീട് മേടിക്കാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് തുടങ്ങിയിട്ട് ഇടയ്ക്ക് നിൽക്കുന്ന ആളുകളുണ്ടാവും, അതിൻ്റെ അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലായിട്ടുള്ളവരുണ്ടാവും. എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പറോ ഇമെയിലൊക്കെ തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇമെയിലിൽ നിന്ന് ഹായ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടും നമ്പറൊക്കെ എടുക്കാം. ഇവിടെ ലോങ് ടൈമായിട്ട് വീട് മേടിച്ച് താമസിക്കുന്ന ആളുകളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പും കൂടി ഉണ്ട്. അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങളെ ഞാൻ ജോയിൻ ചെയ്യിപ്പിക്കാം, എന്നെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ആ ഗ്രൂപ്പിൻ്റെ ലിങ്കോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ പൊതുവായിട്ട് കൊടുക്കുന്നില്ല, കാരണം അത് ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളുകളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പായതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേ ഏറെക്കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ നീണ്ടുപോയിട്ടുണ്ടാവും, എങ്കിലും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ വാ നമുക്കൊരു അവസാനം കൂടി പറഞ്ഞിട്ട് അതിനിടയ്ക്ക് ഒരു അത്യാവശ്യത്തിന് അങ്ങോട്ട് ഓടിപ്പോയി. അപ്പോൾ നമ്മളാ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ എല്ലാവർക്കും എന്നാ പറയണേ, നിങ്ങൾക്കും ഒരു വീട് മേടിക്കാനും മാൾട്ടയില് നിവർന്ന് നിൽക്കാനും പറ്റട്ടെ എന്ന് ആശംസിക്കാം അല്ലേ. അപ്പം നന്ദി, നമസ്കാരം.